സോഷ്യൽ മീഡിയ രംഗത്ത് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഏകദേശം ഒരു മണിക്കൂറായി തന്നെ ഈ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്താണ് സത്യമെന്നും ഇത് സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ കുറച്ചു നേരമെടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം പറയുന്നത്. മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി വളരെയധികം അറിയാവുന്ന ഒരു വ്യക്തിയാണ് വ്ളോഗർ രാഹുൽ എൻ കുട്ടി. അദ്ദേഹത്തെ ഇപ്പോൾ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എറണാകുളം തൃപ്പൂണിത്തുറയിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന ചാനലിൽ പങ്കുവയ്ക്കുന്ന രാഹുലിന്റെ വീഡിയോകൾ വൈറലായിരുന്നു. മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് പ്രതികരിച്ചു. അതിയായ ദുഃഖമുണ്ടെന്ന് ഈറ്റ് കൊച്ചി ഈറ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ വാർത്ത അവർ തന്നെയാണ് സ്ഥിരീകരിച്ച് രംഗത്തെത്തിയത്. ഈറ്റ് കൊച്ചി ഈറ്റ് വ്ളോഗർ രാഹുൽ എൻകുട്ടി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന വാർത്തയെന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രതികരിച്ചു. ഇതിനെ തുടർന്ന് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എത്തുന്നത്. കൊച്ചിയിൽ നല്ല സൗഹൃദ വലയങ്ങളിൽ കൂട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ ആ സൗഹൃദ വലയങ്ങളിൽ പെട്ടെന്നവരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു. ആദരാഞ്ജലി പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ് രാഹുലിന് വേണ്ടി. ഇപ്പോൾ മോഹൻലാലിന് പോലും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വ്ളോഗറായിരുന്നു. മോഹൻലാലിനോടൊപ്പം പോലും ഇദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായ ഒന്ന് തന്നെയാണ്. കൊച്ചിയിലെ എല്ലാ റെസ്റ്റോറൻസിനെ കുറിച്ചും ഇദ്ദേഹം വളരെയധികം ആരാധകർക്ക് മുന്നിൽ എത്തിക്കാറുണ്ടായിരുന്നു. വ്ളോഗിംഗ് ഒക്കെ ഇന്നത്തെ രംഗത്ത് വളരെയധികം സജീവമായി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോസും അതിവേഗമായിരുന്നു എല്ലാവരുടെ ഉള്ളിലേക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ കൂടുതലും ഫുഡ് വ്ളോഗേഴ്സ് വന്നതെന്ന് പറയാം. ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻസിൽ നിന്ന് ഇപ്പോൾ വലിയ വലിയ റെസ്റ്റോറൻസ് വരെ എത്തിയതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് കമ്മ്യൂണിറ്റി കൂടിയാണ് ഇവർ എന്ന് പറയണം. ഭക്ഷണപ്രേമികൾക്കേറെ പരിചിതനായിരുന്നു മരണപ്പെട്ട രാഹുൽ. ഇദ്ദേഹത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം എന്തിനാ കൂടുതലും ഫുഡ് വ്ളോഗേഴ്സ് വന്നതെന്ന് തന്നെ പറയാം. മരണകാരണം ഇതുവരെ വ്യക്തമല്ല. സംഭവത്തിൽ പനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാഹുൽ അവസാനമായി ഫുഡ് വ്ളോഗ് വീഡിയോ ചെയ്തത്. ഇത്രയും ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ കുറേ പേർ പറഞ്ഞിരുന്നു. കൊച്ചിയിലെ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള റീലുകൾ പങ്കിടുന്ന ഈറ്റ് കൊച്ചി ഈറ്റ് ഓ കൊച്ചി എന്ന പേജിലും രാഹുൽ വീഡിയോ പങ്കുവയ്ക്കാറുണ്ട്. രാഹുലിനും ഭാര്യയുമുണ്ട്. 2 വയസ്സുള്ളൊരു മകനുമാണ് ഉള്ളത്. ഇപ്പോൾ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി പേരാണ് കാരണം അന്വേഷിച്ചെത്തുന്നത്. രാഹുലിന്റെ മരണവിവരം ഈറ്റ് കൊച്ചി ഈറ്റ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരീകരിച്ചത്. രാഹുലിന്റെ വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് പോസ്റ്റിൽ പറയുന്നു. അതേസമയം രാഹുലിന്റെ മരണകാരണം വ്യക്തമല്ലെന്ന് പനങ്ങാട് പോലീസ് പറയുന്നുണ്ട്. മൃതദേഹം കൊച്ചി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷമാണ് പോലീസിന് വിവരം ലഭിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മരണകാരണം വ്യക്തമാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വ്ളോഗർ രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ നല്ല സൗഹൃദങ്ങൾക്കുടമയായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത് ബന്ധങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദനപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വേദന ഒട്ടും സഹിക്കാനാകുന്നില്ല എന്നും വിയോഗം വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത്. ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുകയാണ്. രാഹുലൻ കുട്ടി എന്ന മനുഷ്യനെ കുറിച്ച് നല്ലത് മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഭാര്യയും കുഞ്ഞുമായിട്ടുള്ള വിശേഷങ്ങളും കൂടുതലും എപ്പോഴും പങ്കുവയ്ക്കുന്ന അദ്ദേഹം തന്റെ സമയം മുഴുവൻ ഈറ്റ് കൊച്ചിയിൽ തന്നെയാണ് ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അത് രാഹുൽ തന്നെയാണ് വളർത്തിയെടുത്തതും. അതുകൊണ്ട് കൊച്ചിയിലെ എന്തിനു പറയണം, കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഒരു ഫുഡ് വ്ളോഗറിനെയാണ് നഷ്ടമായിരിക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.